ശ്രീനാരായണ ഗുരു 1856-1928 കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു ജനിച്ചത് ചെമ്പഴന്തിയിൽ 1856 ഓഗസ്റ്റ് 20. ശ്രീനാരായണ ഗുരുദേവൻ ജനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ശ്രീനാരായണ ഗുരുവിൻ്റെ മാതാപിതാക്കൾ കുട്ടിയമ്മ മാടൻ ആശാൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ ഭവനം വയൽവാരം വീട്. നാണു ആശാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുക്കന്മാർ രാമൻപിള്ള ആശാൻ, തൈക്കാട് അയ്യ. ഗുരുവിനെ ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ചത് തൈക്കാട് അയ്യ. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി ജി ശങ്കരക്കുറുപ്പ്. ഗുരുവിൻ്റെ പ്രതിമ. ഗുരുവിൻ്റെ ആദ്യ പ്രതിമ സ്ഥാപിക്കപ്പെട്ട സ്ഥലം തലശ്ശേരി, 1927. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ പ്രതിമ സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്ത വ്യക്തി മൂർക്കോത്ത് കുമാരൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ പ്രതിമ രൂപകൽപ്പന ചെയ്ത ഇറ്റാലിയൻ ശില്പി സി തവാർലി. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ഗുരു സമർപ്പിച്ചതാർക്ക്? ചട്ടമ്പി സ്വാമികൾക്ക്. അർദ്ധനാരീശ്വര സ്തോത്രം എഴുതിയത് ശ്രീനാരായണ ഗുരു. 1881 ശ്രീനാരായണ ഗുരു സ്കൂൾ സ്ഥാപിച്ച സ്ഥലം അഞ്ചുതെങ്ങ്. ആത്മോപദേശ ശതകം രചിക്കപ്പെട്ട വർഷം 1897. അരുവിപ്പുറം പ്രതിഷ്ഠ സമയത്ത് ശ്രീനാരായണ ഗുരു രചിച്ച കൃതി ശിവശതകം. അരുവിപ്പുറം പ്രതിഷ്ഠ സമയത്ത് ശ്രീനാരായണ ഗുരു രചിച്ച കൃതി ശിവശതകം. അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെടുന്നത് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാന രചനകൾ: ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം, നിർവൃതി പഞ്ചകം, ജനനീവരത്നമഞ്ജരി, അദ്വൈത ദീപിക, അറിവ്, ജീവകാരുണ്യ പഞ്ചകം, അനുകമ്പാദശകം, ജാതി ലക്ഷണം, ചിജ്ജട ചിന്തകം, ശിവശതകം, കുണ്ടലിനിപ്പാട്ട്, വിനായകാഷ്ടകം, തേവാരപ്പതികങ്ങൾ, തിരുക്കുറൽ വിവർത്തനം, ജ്ഞാനദർശനം, കാളീനാടകം, ചിദംബരാഷ്ടകം, ഇന്ദ്രിയ വൈരാഗ്യം, ശ്രീകൃഷ്ണ ദർശനം. ശ്രീനാരായണ ഗുരു വിവർത്തനം ചെയ്ത കൃതികൾ: ഈശാവസ്യോപനിഷത്ത്, തിരുക്കുറൽ, ഒടുവിലൊഴുക്കം. ശ്രീനാരായണ ഗുരു ജനിച്ചത് 1856, മരിച്ചത് 1928. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു ജനിച്ചത് ചെമ്പഴന്തിയിൽ, 1856 ഓഗസ്റ്റ് 20. ശ്രീനാരായണ ഗുരുദേവൻ ജനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ശ്രീനാരായണ ഗുരുവിൻ്റെ മാതാപിതാക്കൾ കുട്ടിയമ്മ മാടനാശാൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ ഭവനം വയൽവാരം വീട്. നാണു ആശാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുക്കന്മാർ രാമൻപിള്ള ആശാൻ, തൈക്കാട് അയ്യ. ഗുരുവിനെ ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ചത് തൈക്കാട് അയ്യ. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി ജി ശങ്കരക്കുറുപ്പ്. ഗുരുവിൻ്റെ ആദ്യ പ്രതിമ സ്ഥാപിക്കപ്പെട്ട സ്ഥലം തലശ്ശേരി, 1927. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ പ്രതിമ സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുത്ത വ്യക്തി മൂർക്കോത്ത് കുമാരൻ. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ പ്രതിമ രൂപകൽപ്പന ചെയ്ത ഇറ്റാലിയൻ ശില്പി സി തവാർലി. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ രചന ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ഗുരു സമർപ്പിച്ചതാർക്ക്? ചട്ടമ്പി സ്വാമികൾക്ക്. അർദ്ധനാരീശ്വര സ്തോത്രം എഴുതിയത് ശ്രീനാരായണ ഗുരു. 1881 ശ്രീനാരായണ ഗുരു സ്കൂൾ സ്ഥാപിച്ച സ്ഥലം അഞ്ചുതെങ്ങ്. ആത്മോപദേശ ശതകം രചിക്കപ്പെട്ട വർഷം 1897. അരുവിപ്പുറം പ്രതിഷ്ഠ സമയത്ത് ശ്രീനാരായണ ഗുരു രചിച്ച കൃതി ശിവശതകം. അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെടുന്നത് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാന രചനകൾ: ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം, നിർവൃതി പഞ്ചകം, ജനനീവരത്നമഞ്ജരി, അദ്വൈത ദീപിക, അറിവ്, ജീവകാരുണ്യ പഞ്ചകം, അനുകമ്പാദശകം, ജാതി ലക്ഷണം, ചിജ്ജട ചിന്തകം, ശിവശതകം, കുണ്ടലിനിപ്പാട്ട്, വിനായകാഷ്ടകം, തേവാരപ്പതികങ്ങൾ, തിരുക്കുറൽ വിവർത്തനം, ജ്ഞാനദർശനം, കാളീനാടകം, ചിദംബരാഷ്ടകം, ഇന്ദ്രിയ വൈരാഗ്യം, ശ്രീകൃഷ്ണ ദർശനം. ശ്രീനാരായണ ഗുരു വിവർത്തനം ചെയ്ത കൃതികൾ: ഈശാവസ്യോപനിഷത്ത്,
തിരുക്കുറൾ ഒടുവിലൊഴുക്കം. ശ്രീനാരായണ ഗുരു രചിച്ച തമിഴ് കൃതി തേവാര പതികങ്ങൾ. ശ്രീനാരായണ ഗുരു തപസ്സനുഷ്ഠിച്ച മരുത്വാമലയിലെ ഗുഹ, പിള്ളത്തടം ഗുഹ. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്നിങ്ങനെ എഴുതിയിരിക്കുന്നത് അരുവിപ്പുറം ക്ഷേത്രഭിത്തിയിൽ. ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം 1913. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ ആപ്തവാക്യം ഓം സാഹോദര്യം സർവത്രം. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു. ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം SNDP സ്ഥാപിച്ചത് 1903 May 15. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ക്ഷേത്രം പണി കഴിപ്പിച്ച വർഷം 1887. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം 1888. നെയ്യാറിൽ നിന്നെടുത്ത കല്ലുകൊണ്ടാണ് പ്രതിഷ്ഠ നടത്തിയത്. അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപവത്കരിച്ച വർഷം 1898. ആരുടെ പ്രേരണയാലാണ് ശ്രീനാരായണ ഗുരു SNDP സ്ഥാപിച്ചത്? ഡോക്ടർ പൽപു. SNDPയുടെ രൂപീകരണത്തിന് കാരണമായ യോഗം അരുവിപ്പുറം ക്ഷേത്രയോഗം. SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് വാവൂട്ട് യോഗം. സുനിശ്ചിതമായ ഭരണഘടനയും പ്രവൃത്തി പദ്ധതിയും കാലാകാലങ്ങളിൽ തിരഞ്ഞെടുപ്പ് സമ്പ്രദായങ്ങളുമുള്ള ആദ്യത്തെ ജനകീയ സംഘടനയാണ് SNDP. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു. SNDPയുടെ ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപു. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം എന്നത് ഏത് കൃതിയിലെ വരികളാണ്? ആത്മോപദേശ ശതകം. സംഘടിച്ചു ശക്തരാകുവിൻ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പ്രസ്താവിച്ചത് ശ്രീനാരായണ ഗുരു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ഈ വചനമുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ പുസ്തകം ജാതി മീമാംസ. SNDPയുടെ ആദ്യ സെക്രട്ടറി കുമാരനാശാൻ. വിവേകോദയം മാസികയുടെ സ്ഥാപകൻ കുമാരനാശാൻ. ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയ വർഷം 1924. ശ്രീനാരായണ ഗുരു രചിച്ച തമിഴ് കൃതി തേവാരപ്പതികങ്ങൾ. ശ്രീനാരായണ ഗുരു തപസ്സനുഷ്ഠിച്ച മരുത്വാമലയിലെ ഗുഹ, പിള്ളത്തടം ഗുഹ. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്നിങ്ങനെ എഴുതിയിരിക്കുന്നത് അരുവിപ്പുറം ക്ഷേത്രഭിത്തിയിൽ. ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം 1913. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ ആപ്തവാക്യം ഓം സഹോദര്യം സർവത്ര. മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു. ഞാൻ പ്രതിഷ്ഠിച്ചത് ഈഴവ ശിവനെയാണ് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം SNDP സ്ഥാപിച്ചത് 1903 May 15. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവക്ഷേത്രം പണി കഴിപ്പിച്ച വർഷം 1887. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം 1888. നെയ്യാറിൽ നിന്നെടുത്ത കല്ലുകൊണ്ടാണ് പ്രതിഷ്ഠ നടത്തിയത്. അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപവത്കരിച്ച വർഷം 1898. ആരുടെ പ്രേരണയാലാണ് ശ്രീനാരായണ ഗുരു SNDP സ്ഥാപിച്ചത്? ഡോക്ടർ പൽപു. SNDPയുടെ രൂപീകരണത്തിന് കാരണമായ യോഗം അരുവിപ്പുറം ക്ഷേത്രയോഗം. SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് വാവൂട്ട് യോഗം. സുനിശ്ചിതമായ ഭരണഘടനയും പ്രവൃത്തി പദ്ധതിയും കാലാകാലങ്ങളിൽ തിരഞ്ഞെടുപ്പ് സമ്പ്രദായങ്ങളുമുള്ള ആദ്യത്തെ ജനകീയ സംഘടനയാണ് SNDP. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു. SNDPയുടെ ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപു. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം എന്നത് ഏത് കൃതിയിലെ വരികളാണ്? ആത്മോപദേശ ശതകം. സംഘടിച്ച് ശക്തരാകുവിൻ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പ്രസ്താവിച്ചത് ശ്രീനാരായണ ഗുരു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ഈ വചനമുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ പുസ്തകം ജാതി മീമാംസ. SNDPയുടെ ആദ്യ സെക്രട്ടറി കുമാരനാശാൻ. വിവേകോദയം മാസികയുടെ സ്ഥാപകൻ കുമാരനാശാൻ.
ശ്രീനാരായണ ഗുരുവിൽ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയ വർഷം 1924. SNDP യുടെ മുഖപത്രം വിവേകോദയം. വിവേകോദയം ആരംഭിച്ച വർഷം 1904. 1904 വിവേകോദയം ആരംഭിച്ചപ്പോഴുള്ള ഔദ്യോഗിക പത്രാധിപർ M. ഗോവിന്ദൻ. ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രസിദ്ധീകരണം വിവേകോദയം. SNDP യുടെ ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥം. SNDP യുടെ ആസ്ഥാനം കൊല്ലം. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയ വർഷം 1908. ശ്രീനാരായണ ഗുരു ശിവഗിരി മഠം സ്ഥാപിച്ച വർഷം 1904. ഗുരു ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠ നടത്തിയ വർഷം 1912. അഷ്ടഭുജാകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രം ശിവഗിരി ശാരദാ മഠം. ശ്രീനാരായണ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ അനുയായികൾ ശ്രീലങ്കയിൽ സ്ഥാപിച്ച സംഘടന സിലോൺ വിജ്ഞാനോദയം യോഗം. 1999 December 31 ശ്രീനാരായണ ഗുരുവിന് നൂറ്റാണ്ടിലെ മലയാളി എന്ന വിശേഷണം നൽകിയ ദിനപത്രം മലയാള മനോരമ. ശ്രീനാരായണ ഗുരു കാഞ്ചീപുരത്ത് ശ്രീനാരായണ സേവാ ആശ്രമം സ്ഥാപിച്ച വർഷം 1916. ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ സ്ഥലം ശിവഗിരി. ശ്രീനാരായണ ഗുരുവിനെ ടാഗോർ സന്ദർശിക്കുന്ന സമയത്ത് ടാഗോറിനോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി C.F. ആൻഡ്രൂസ് ദീനബന്ധു. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ സ്ഥലം ശിവഗിരി. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയ വർഷം 1882. കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം 1891. ശ്രീനാരായണ ഗുരുവിനെ ഡോക്ടർ പൽപു സന്ദർശിച്ച വർഷം 1895 ബാംഗ്ലൂരിൽ വെച്ച്. ശ്രീനാരായണ ഗുരുവിനെ അയ്യങ്കാളി സന്ദർശിച്ച വർഷം 1912 ബാലരാമപുരത്ത് വെച്ച്. ശ്രീനാരായണ ഗുരുവും വാഗ്ഭടാനന്ദനും കണ്ടുമുട്ടിയ വർഷം 1914. ശ്രീനാരായണ ഗുരു രമണ മഹർഷിയെ കണ്ടുമുട്ടിയ വർഷം 1916. ശ്രീനാരായണ ഗുരുവിനെ ടാഗോർ സന്ദർശിച്ചത് 1922 November 22. ശ്രീനാരായണ ഗുരുവിനെ ഗാന്ധിജി സന്ദർശിച്ചത് 1925 March 12. ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിലുള്ള സംഭാഷണത്തിൽ ദ്വിഭാഷിയായിരുന്ന വ്യക്തി കുമാരനാശാൻ. ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിലുള്ള സംഭാഷണത്തിൽ ദ്വിഭാഷിയായിരുന്ന വ്യക്തി N. കുമാരൻ. ഏത് സമ്മേളനത്തിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരു താലികെട്ട് കല്യാണം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തത്? ആലുവ സമ്മേളനം. ആലുവ സർവമത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സദാശിവ അയ്യർ, മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയായിരുന്നു. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ശ്രീലങ്ക. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യ ശ്രീലങ്ക സന്ദർശനം 1918. ശ്രീനാരായണ ഗുരുവിൻ്റെ രണ്ടാമത്തെ ശ്രീലങ്ക സന്ദർശനം 1926. SNDP യുടെ മുഖപത്രം വിവേകോദയം. വിവേകോദയം ആരംഭിച്ച വർഷം 1904. 1904 വിവേകോദയം ആരംഭിച്ചപ്പോഴുള്ള ഔദ്യോഗിക പത്രാധിപർ M. ഗോവിന്ദൻ. ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രസിദ്ധീകരണം വിവേകോദയം. SNDP യുടെ ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥം. SNDP യുടെ ആസ്ഥാനം കൊല്ലം. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയ വർഷം 1908. ശ്രീനാരായണ ഗുരു ശിവഗിരി മഠം സ്ഥാപിച്ച വർഷം 1904. ഗുരു ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠ നടത്തിയ വർഷം 1912. അഷ്ടഭുജാകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രം ശിവഗിരി ശാരദാ മഠം. ശ്രീനാരായണ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ അനുയായികൾ ശ്രീലങ്കയിൽ സ്ഥാപിച്ച സംഘടന സിലോൺ വിജ്ഞാനോദയം യോഗം. 1999 December 31 ശ്രീനാരായണ ഗുരുവിന് നൂറ്റാണ്ടിലെ മലയാളി എന്ന വിശേഷണം നൽകിയ ദിനപത്രം മലയാള മനോരമ. ശ്രീനാരായണ ഗുരു കാഞ്ചീപുരത്ത് നാരായണ സേവാ ആശ്രമം സ്ഥാപിച്ച വർഷം 1916. ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ സ്ഥലം ശിവഗിരി. ശ്രീനാരായണ ഗുരുവിനെ ടാഗോർ സന്ദർശിക്കുന്ന സമയത്ത് ടാഗോറിനോടൊപ്പം ഉണ്ടായിരുന്ന വ്യക്തി C.F. ആൻഡ്രൂസ് ദീനബന്ധു. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ സ്ഥലം ശിവഗിരി. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയ വർഷം 1882. കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം 1891. ശ്രീനാരായണ ഗുരുവിനെ ഡോക്ടർ പൽപു സന്ദർശിച്ച വർഷം 1895 ബാംഗ്ലൂരിൽ വെച്ച്.
ശ്രീനാരായണ ഗുരുവിനെ അയ്യങ്കാളി സന്ദർശിച്ച വർഷം 1912 ബാലരാമപുരത്ത് വെച്ച്. ശ്രീനാരായണ ഗുരു വാഗ്ഭടാനന്ദനും കണ്ടുമുട്ടിയ വർഷം 1914. ശ്രീനാരായണ ഗുരു രമണ മഹർഷിയെ കണ്ടുമുട്ടിയ വർഷം 1916. ശ്രീനാരായണ ഗുരുവിനെ ടാഗോർ സന്ദർശിച്ചത് 1922 നവംബർ 22. ശ്രീനാരായണ ഗുരുവിനെ ഗാന്ധിജി സന്ദർശിച്ചത് 1925 മാർച്ച് 12. ശ്രീനാരായണ ഗുരുവും ടാഗോറും തമ്മിലുള്ള സംഭാഷണത്തിൽ ദ്വിഭാഷിയായിരുന്ന വ്യക്തി കുമാരനാശാൻ. ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിലുള്ള സംഭാഷണത്തിൽ ദ്വിഭാഷിയായിരുന്ന വ്യക്തി എൻ കുമാരൻ. ഏത് സമ്മേളനത്തിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരു താലികെട്ട് കല്യാണം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തത്? ആലുവ സമ്മേളനം. ആലുവ സർവമത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സദാശിവ അയ്യർ മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയായിരുന്നു. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ശ്രീലങ്ക. ശ്രീനാരായണ ഗുരുവിന്റെ ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ ശ്രീലങ്ക സന്ദർശനം 1918. ശ്രീനാരായണ ഗുരുവിന്റെ രണ്ടാമത്തെ ശ്രീലങ്ക സന്ദർശനം 1926. ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങൾ കളവൻകോടം, ഉല്ലല. ശ്രീനാരായണ ഗുരു ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കളവൻകോടം ക്ഷേത്രത്തിൽ. ശ്രീനാരായണ ഗുരു അവസാനമായി പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ച ക്ഷേത്രം ഉല്ലല വെച്ചു. പ്രണവ മന്ത്രം എഴുതിയ കണ്ണാടിയാണ് ഗുരു ഇവിടെ പ്രതിഷ്ഠിച്ചത്. ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം വിളക്കമ്പലം, കാരമുക്ക്, തൃശൂർ. ഗുരു ഓം എന്നെഴുതിയ പഞ്ചലോഹ ഫലകം പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം മുരുക്കുംപുഴ. കോടതിയിൽ നേരിട്ട് ഹാജരാക്കുന്നതിൽ നിന്നും തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു. ആദ്യ ശ്രീലങ്കൻ യാത്രയിൽ ശ്രീനാരായണ ഗുരു ധരിച്ചിരുന്ന വേഷം കാവി വസ്ത്രം. ശ്രീനാരായണ ഗുരു സമാധി സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ നിറം വെള്ള. ശ്രീനാരായണ ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്തത് പി എ ബക്കർ. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആർ സുകുമാരൻ. യുഗപുരുഷൻ എന്ന സിനിമയിൽ ശ്രീനാരായണ ഗുരുവായി അഭിനയിച്ചത് തലൈവാസൽ വിജയ്. ശ്രീനാരായണ ഗുരു അവസാനമായി പങ്കെടുത്ത പൊതുചടങ്ങ് കോട്ടയത്ത് വെച്ച് നടന്ന SNDP യോഗം 1927. ഗുരു ശ്രീനാരായണ ധർമ്മസംഘം സ്ഥാപിച്ചത് 1928 ജനുവരി 9. ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ ആദ്യ യൂറോപ്യൻ ഏണസ്റ്റ് കിർക്ക്. ശ്രീനാരായണ ഗുരു സമാധിയായത് ശിവഗിരി 1928 സെപ്റ്റംബർ 20. ശിവഗിരി ആദ്യം അറിയപ്പെട്ടിരുന്നത് കുന്നിൻപുറം. പ്രഥമ ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സെക്യുലാർ ആൻഡ് പീസ് അവാർഡ് ലഭിച്ചത് ശശി തരൂർ. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ കന്നേറ്റിക്കായൽ, കരുനാഗപ്പള്ളി. ഇന്റർനാഷണൽ സെന്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് നവി മുംബൈ, മഹാരാഷ്ട്ര. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു. ഗുരുവിനോട് ആദരസൂചകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 1967 ഓഗസ്റ്റ് 21. മറ്റൊരു രാജ്യത്തിൻ്റെ ശ്രീലങ്കയുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു. 2009 നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു. ഗുരുവിനോടുള്ള ആദരസൂചകമായി റിസർവ് ബാങ്ക് അദ്ദേഹത്തിൻ്റെ മുഖം ആലേഖനം ചെയ്ത 5 രൂപ നാണയം പുറത്തിറക്കിയത് 2006 സെപ്റ്റംബർ. 2014 ശതാബ്ദി ആഘോഷിക്കപ്പെട്ട ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി ദൈവദശകം. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് രചിച്ചത് ശ്രീനാരായണ ഗുരു. ശാകുന്തളം വഞ്ചിപ്പാട്ട് രചിച്ചത് KP കറുപ്പൻ. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രചിച്ചത് രാമപുരത്ത് വാര്യർ. ഒന്നുകൂടി പറയാം, ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് രചിച്ചത് ശ്രീനാരായണ ഗുരു. ശാകുന്തളം വഞ്ചിപ്പാട്ട് രചിച്ചത് KP കറുപ്പൻ. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രചിച്ചത് രാമപുരത്ത് വാര്യർ. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി കെ സുരേന്ദ്രൻ രചിച്ച നോവൽ ഗുരു. ഗുരുദേവനെ പറ്റി നാരായണം എന്ന നോവൽ എഴുതിയത് പെരുമ്പടവം ശ്രീധരൻ. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഗുരുദേവ കർണാമൃതം എന്ന കൃതി രചിച്ചത് കിളിമാനൂർ കേശവൻ. മഹർഷി ശ്രീനാരായണ ഗുരു എന്ന കൃതി രചിച്ചത് ടി ഭാസ്കരൻ. നാരായണ ഗുരുസ്വാമി എന്ന ജീവചരിത്രം എഴുതിയത് MK സാനു. ശ്രീനാരായണ ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങൾ കളവൻകോടം, ഉല്ലല.
ശ്രീനാരായണ ഗുരു ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് കളവൻകോടം ക്ഷേത്രത്തിൽ. ശ്രീനാരായണ ഗുരു അവസാനമായി പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ച ക്ഷേത്രം ഉല്ലല വെച്ചൂർ. പ്രണവമന്ത്രം എഴുതിയ കണ്ണാടിയാണ് ഗുരു ഇവിടെ പ്രതിഷ്ഠിച്ചത്. ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം വിളക്കമ്പലം കാരമുക്ക് തൃശൂർ. ഗുരു ഓം എന്നെഴുതിയ പഞ്ചലോഹ ഫലകം പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം മുരുക്കുംപുഴ. കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു. ആദ്യ ശ്രീലങ്കൻ യാത്രയിൽ ശ്രീനാരായണ ഗുരു ധരിച്ചിരുന്ന വേഷം കാവ്യവസ്ത്രം. ശ്രീനാരായണ ഗുരു സമാധി സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ നിറം വെള്ളം. ശ്രീനാരായണ ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്തത് പി എ ബക്കർ. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആർ സുകുമാരൻ. യുഗപുരുഷൻ എന്ന സിനിമയിൽ ശ്രീനാരായണ ഗുരുവായി അഭിനയിച്ചത് തലൈവാസൽ വിജയ്. ശ്രീനാരായണ ഗുരു അവസാനമായി പങ്കെടുത്ത പൊതുചടങ്ങ് കോട്ടയത്ത് വെച്ച് നടന്ന SNDP യോഗം 1927. ഗുരു ശ്രീനാരായണ ധർമ്മ സംഘം സ്ഥാപിച്ചത് 1928 ജനുവരി 9. ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായ ആദ്യ യൂറോപ്യൻ ഏണസ്റ്റ് കിർക്ക്. ശ്രീനാരായണ ഗുരു സമാധിയായത് ശിവഗിരി 1928 സെപ്റ്റംബർ 20. ശിവഗിരി ആദ്യം അറിയപ്പെട്ടിരുന്നത് കുന്നൻപുറം. പ്രഥമ ശ്രീനാരായണ ഗുരു ഗ്ലോബൽ സെക്യുലർ ആൻഡ് പീസ് അവാർഡ് ലഭിച്ചത് ശശി തരൂർ. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ കന്നേറ്റിക്കായൽ കരുനാഗപ്പള്ളി. ഇന്റർനാഷണൽ സെൻറ്റർ ഫോർ ശ്രീനാരായണ ഗുരു സ്റ്റഡീസ് സ്ഥിതി ചെയ്യുന്നത് നവി മുംബൈ, മഹാരാഷ്ട്ര. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു. ഗുരുവിനോടുള്ള ആദരസൂചകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 1967 ഓഗസ്റ്റ് 21. മറ്റൊരു രാജ്യത്തിൻ്റെ ശ്രീലങ്കയുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു 2009. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു. ഗുരുവിനോടുള്ള ആദരസൂചകമായി റിസർവ് ബാങ്ക് അദ്ദേഹത്തിൻ്റെ മുഖം ആലേഖനം ചെയ്ത 5 രൂപ നാണയം പുറത്തിറക്കിയത് 2006 സെപ്റ്റംബർ. 2014 ശതാബ്ദി ആഘോഷിക്കപ്പെട്ട ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി ദൈവദശകം. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് രചിച്ചത് ശ്രീനാരായണ ഗുരു. ശാകുന്തളം വഞ്ചിപ്പാട്ട് രചിച്ചത് KP കറുപ്പൻ. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രചിച്ചത് രാമപുരത്ത് വാര്യർ. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് രചിച്ചത് ശ്രീനാരായണ ഗുരു. ശാകുന്തളം വഞ്ചിപ്പാട്ട് രചിച്ചത് KP കറുപ്പൻ. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രചിച്ചത് രാമപുരത്ത് വാര്യർ. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി കെ സുരേന്ദ്രൻ രചിച്ച നോവൽ ഗുരു. ഗുരുവിനെ പറ്റി നാരായണം എന്ന നോവൽ എഴുതിയത് പെരുമ്പടവം ശ്രീധൻ. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഗുരുദേവ കർണാമൃതം എന്ന കൃതി രചിച്ചത് കിളിമാനൂർ കേശവൻ. മഹർഷി ശ്രീനാരായണ ഗുരു എന്ന കൃതി രചിച്ചത് ടി ഭാസ്കരൻ. നാരായണ ഗുരുസ്വാമി എന്ന ജീവചരിത്രം എഴുതിയത് MK സാനു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ്. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള എല്ലാ പോയിന്റ്സും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. Thanks for watching.